തൃശൂർ പൂരക്കലയ്ക്കതിൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞൊന്നു കൊണ്ടും തങ്ങൾ തൃപ്തരല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ച് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എ ഡി ജി പി അജിത് കുമാർ പൂരക്കലയ്ക്ക് നിന്നും വി ഡി സതീശൻ ആവർത്തിക്കുന്നു. നാല് തരത്തിൽ അന്വേഷണം നടക്കുന്ന ഒരാളെ ഡി ജി പി സ്ഥാനത്ത് തന്നെ ഇരുത്തി അന്വേഷണം നടത്തിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്തൊരു കരുതലാണെന്നും സതീശൻ ചോദിക്കുന്നു. ഇത് പൂരം കലക്കിയതിനെ കുറിച്ച് നേരത്തെ അന്വേഷണം നടത്തിയത് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത പൂരം കലക്കാൻ വേണ്ടി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി അത് കൃത്യമായി നടപ്പാക്കിയ ഉദ്യോഗസ്ഥൻ തന്നെയാണ് അന്വേഷിച്ചത്. അത് പ്രഹസനമാണ് അന്വേഷണ റിപ്പോർട്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. പ്രതിപക്ഷ മാധ്യമം മുതൽ ആവശ്യപ്പെടുന്നത് പൂരം കലക്കിയതിനെ കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ്. എന്താണ് അവിടെ സംഭവിച്ചത്, അതിന്റെ ഫൈൻഡിങ് വേണം. ആ ഫൈൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് നിയമ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകേണ്ടത്. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ആണ് എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അവിടെ പോയി നിന്ന് പൂരം കലക്കിയത്. മൂന്ന് ദിവസക്കാലം മുമ്പ് കമ്മീഷണർ കൊടുത്ത പ്ലാൻ, ഈ ക്രമസമാധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്ലാൻ മാറ്റിവെച്ച് കലക്കാനുള്ള പുതിയ പ്ലാൻ എ ഡി ജി പി നേരിട്ട് കൊടുത്തിട്ടാണ് പൂരം കലക്കിയത്. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ചെയ്താണ്. ഞാൻ ചോദിക്കട്ടെ, ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുക? ഇപ്പൊ എത്ര അന്വേഷണമാണ് ഭരണകക്ഷി എം എൽ എ കൊടുത്ത കേസിൽ എ ഡി ജി പിക്കെതിരായിട്ട് അന്വേഷണം. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം, അതായത് എ ഡി ജി പി ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു. പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നു. ഇങ്ങനെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നു. ഇത്രയും അന്വേഷണം നടക്കുന്ന ഒരാളെ അതേ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. മുഖ്യമന്ത്രിക്ക് എന്തൊരു കരുതലാണ്, എന്തൊരു കരുതലാ ഈ എ ഡി ജി പിയോട്? അല്ല, അദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതല്ല, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് എ ഡി ജി പി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കരുതലോടുകൂടി ചേർത്ത് നടത്തുന്നത്. നാല് പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നത് ശരിയാണ്, ഞാൻ പറഞ്ഞത് നാല് അന്വേഷണം ഈ എ ഡി ജി പിക്കെതിരെ നടത്തുമ്പോഴും അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുകയാണ്. ഡി ജി പി തലപ്പത്തുണ്ട്, പക്ഷെ അന്വേഷിക്കുന്ന വേറെ ഉദ്യോഗസ്ഥന്മാർ, ഇദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർ, ഇദ്ദേഹത്തിന്റെ അവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ അടയാളപ്പെടുത്തേണ്ട ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. എന്നിട്ട് അദ്ദേഹം അവിടെ തുടരുകയാണ്, ആ പൊസിഷനിൽ തന്നെ തുടരുകയാണ്. മുഖ്യമന്ത്രി അവിടെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. അത് തന്നെ വളരെ വ്യക്തമാണ്. പൂരം കലക്കാനും ആർ എസ് എസ് നേതാവിനെ കാണാനും എല്ലാം ഈ എ ഡി ജി പി പോയത് മുഖ്യമന്ത്രിയുടെ അറിവോടും അനുമതിയോടും ആവശ്യത്തോടും കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. തികച്ചും പരിതാപകരമാണ് കേരള പോലീസിന്റെ അവസ്ഥ. ഡി ജി പി പറഞ്ഞാൽ കൊൽക്കത്ത എ ഡി ജി പി, മറ്റ് ഐ പി എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ കൊൽക്കത്ത എസ് പി മാർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കോക്കസ് പോലീസിനെ തകർത്ത് കളഞ്ഞു. ഹോൾഡ് 2:50 മുതൽ 3:50 വരെ. പി വി എൻവറും മുഖ്യമന്ത്രിയും തമ്മിൽ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളാണിപ്പോൾ. തങ്ങളതിൽ ഇടപെടില്ല. മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയത് തന്നെ അൻവറിനെ അറിയിക്കാനാണെന്നും തങ്ങളതിൽ ഒട്ടും ഇടപെടില്ലെന്നും വി ഡി സതീശൻ പറയുന്നു. അത് ഇടതുപക്ഷ മുന്നണിയിലെ ആഭ്യന്തരമായ പ്രശ്നമാണ്. ഞാൻ അതിന്റെ അകത്ത് അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഒരു കാര്യം അല്ല, ഞങ്ങളത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല, നമ്മൾ സംസാരിച്ചിട്ടില്ല. കോൺഗ്രസ് പാർട്ടിക്കകത്തോ യു ഡി എഫിലോ ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം ഇപ്പൊ അവരുടെ പാർട്ടിയാണ്. അദ്ദേഹം കൊടുത്ത പരാതിയുടെ പകുതിക്കാരെ അന്വേഷിക്കണ്ടല്ലോ, പകുതിക്കാരെ അന്വേഷിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു. മുഖ്യമന്ത്രി ഇരട്ടത്താപ്പാണ് ഇക്കാര്യത്തിലെല്ലാം ചെയ്തിരിക്കുന്നത്. ആദ്യ ഇതിനെല്ലാം 20 ദിവസം അദ്ദേഹം നിരന്തരമായി പത്രസമ്മേളനം നടത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ അദ്ദേഹത്തിന് ഒരു താക്കീത് കൊടുത്ത്, താക്കീതല്ല അഭ്യർത്ഥന, അഭ്യർത്ഥനയാണ് കൊടുത്തത്, താക്കീതൊന്നുമല്ല അഭ്യർത്ഥന കൊടുത്ത്. അതിനുശേഷം അദ്ദേഹം പത്രസമ്മേളനം നടത്തി. അത് അവര് അതിന്റെ അകത്തെടുക്കേണ്ട ആഭ്യന്തരപരമായ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഞങ്ങൾക്കല്ലല്ലോ മറുപടി പറഞ്ഞത്. പത്രസമ്മേളനത്തിൽ ഭരണകക്ഷി എം എൽ എയെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിനെതിരായിട്ടൊരു മൂവ്മെന്റ് ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു പാർട്ടിയിൽ. അവർക്കാണ് അദ്ദേഹം മറുപടി കൊടുത്തത്, ഞങ്ങൾക്കല്ല. അല്ല, അതൊക്കെ അദ്ദേഹം വളരെ ക്ലിയർ ചെയ്തല്ലോ, അതൊക്കെ വ്യക്തമായിട്ട് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിനൊന്നും സംശയത്തിന് ഇടയില്ലല്ലോ, ഞാൻ അവരെ എല്ലാം സംരക്ഷിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നെല്ലാം മുഖ്യമന്ത്രി വ്യക്തമാക്കി പറഞ്ഞല്ലോ. അപ്പൊ ആരുടെ കൂടെയാണ് മുഖ്യമന്ത്രി എന്ന് വളരെ ക്ലിയറാണ്, സംശയമൊന്നുമില്ല. അത് അറിയില്ല, എനിക്കറിയില്ല.